ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് ഭണ്ഡാറക്കാട് ഇന്നലെ അടിപൊളി വീഡിയോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വിലക്കുറവില് നല്ല പക്ക പറമ്പ് അതാണ് നമ്മൾ കാണിക്കുന്നത് നല്ല വിലക്കുറവിലുള്ളൊരു സ്ഥലമാണ് വെറും ഇരുപതിനായിരം രൂപ സെൻറ്റിനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് അതിലൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ മൺറോഡാണ് അതടുത്തൊക്കെ കോൺക്രീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് കൊണ്ട് ചെറിയൊരു തോട് ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ തൊട്ട് ഒഴുകി അത് ഇതിന് ഏകദേശം ചുറ്റും എന്ന് പറയുന്ന പോലെ ഒരു ഭാഗത്തല്ലാത്ത രണ്ട് സൈഡും ഇത് ഫുള്ളായിട്ടിങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൈഡ് ഇതിനേക്കാളൊക്കെ നല്ല ഉയർന്നിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് അതിങ്ങനെ അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലോ കണ്ണിന് നല്ല കുളിർമയുള്ള ഒരു സ്ഥലമാണ് തൊട്ടൊക്കെ ഫുള്ള് നല്ല പച്ചപ്പുള്ള നല്ല കവങ്ങും തോട്ടവും തെങ്ങും തോട്ടമൊക്കെയാണ് നേരെ മുമ്പിലുള്ളത് ഈ തോട്ടങ്ങളേക്കാളൊക്കെ ഉയർന്നിട്ടാണ് നമ്മുടെ സ്ഥലം നിൽക്കുന്നത് ചെറിയ രീതിയിലുള്ള ചെരുവുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മുടെ ഈ സ്ഥലത്ത് വെച്ചിട്ടുള്ളത് റബ്ബർ തൈകളാണ് വെച്ചിട്ടുള്ളത് ഇപ്പം അടുത്ത് വെച്ച തൈകളാണ് ഒരു വർഷമായിട്ടില്ല അപ്പം അടുത്താണ് ഈ സമയത്താണ് വെച്ചിട്ടുള്ളത് അപ്പം റബ്ബർ തൈകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ ഫുള്ള് തെങ്ങും കവങ്ങണ്ടല്ലേ ഫുള്ള് തെങ്ങും കവുങ്ങും ഉള്ള ഫുള്ള് പച്ചപ്പുള്ള നല്ല ഒരു ഒന്നൊന്നര സ്ഥലമാണ് അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിയിട്ട് ഈ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു തെങ്ങും കവുങ്ങും ജാതിയും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ നല്ലൊരു കുഞ്ഞ് വീടൊക്കെ വെച്ച് നല്ല സുന്ദരമായ ഒരു അടി പൊളി തോട്ടം ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല മണ്ണാട്ടോ ഫുള്ള് മണ്ണാണിതിൽ ഒരു കല്ല് പോലും കാണാറില്ല നല്ല ഫുള്ള് മണ്ണുള്ള ഒരു സ്ഥലമാണ് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് പുലാപ്പറ്റ ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് നല്ല ഒരു പ്രദേശമാണ് ഇതിൽ സ്ഥലം ഏകദേശം മൂന്ന് ഏക്കർ അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കണ്ടില്ലേ കണ്ടില്ലേ നല്ല വ്യൂ ഉള്ള സ്ഥലോ എന്തൊരു കാഴ്ചയാണ് ഇതിട്ട് നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള നല്ല സ്ഥലമാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഏകദേശം എല്ലാ ഭാഗത്തേക്കും വാഹനങ്ങൾ എത്തുന്ന രീതിയിലാണ് റോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് കാറൊക്കെ കൊണ്ടുപോകാനിപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കാർ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് കോൺക്രീറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നപ്രയാസമൊന്നും ഉണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ്യസ്ഥൊക്കെ ഇട്ട് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡ് സൈഡിൽ റബ്ബറാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തെങ്ങും കോമ്പ് പറഞ്ഞ ബാക്കിലൊക്കെ റബ്ബറാണ് വരുന്നത് ഈ കാണുന്ന റബ്ബർ ഇതിൽ ഉൾപ്പെട്ടതാണ് ഇതിൽ ഒരു വർഷം ടാപ്പിംഗ് ആയിട്ടുള്ള മരങ്ങളാണിത് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഒരു മരങ്ങളാണുള്ളത് ഏകദേശം ഒരു മുക്കാൽ ഏക്കറോളം ഈ റബ്ബറാണ് ഇതിലുള്ളത് ഈ ടാപ്പിങ്ങിനായിട്ടുള്ള റബ്ബറാണ് ബാക്കി നമുക്ക് ഈ ഒരു വർഷം ഭയ ഭയമായിട്ടുള്ള റബ്ബറാണുള്ളത് അപ്പോൾ ഇതിന് വെറും ഇരുപതിനായിരം ഉറുപ്പിയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇതിൽ മൂന്ന് ഏക്കർ അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഡോക്യുമെൻറ്റ് പക്ക ആണ് പട്ടയം ആധാരം എല്ലാ രേഖകളും ഉള്ള നല്ല പക്ക പറമ്പാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വെറും സെൻ്റ് ഒന്നിന് ഇരുപതിനായിരം രൂപ മാത്രമാണ് അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക നിങ്ങൾ പ്രോപ്പർട്ടി വിൽക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഈ നമ്പർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക പല സമയത്ത് നമ്മൾ യാത്രയിലാകുമ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് കറക്റ്റ് റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം കുറേ ആളുകളൊക്കെ എന്തേമാലത്തെ പ്രോപ്പർട്ടികളൊക്കെ തിരഞ്ഞു നടക്കുന്നതാകും അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ നിങ്ങളൊരു ഷെയർ ആയിരിക്കും ചിലപ്പോൾ അതിന് കാരണം അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് മായലാമ